ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് എൻ്റെ മസ്കറ്റിലെ കുഞ്ഞ് അടുക്കള തോട്ടമാണ് കേട്ടോ. തോട്ടം എന്നും പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ചട്ടിയിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞൊടി എന്ന് പറഞ്ഞ ചെടിയുടെ അതിൻ്റെ ഫല ഫ്രൂട്ടും അതിൻ്റെ ഗുണങ്ങളെല്ലാം പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് ഞാൻ മത്തങ്ങ വാങ്ങിച്ച മത്തയുടെ കുരു, അത് കളയാതെ അത് നട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ചാകുമ്പോൾ മത്തങ്ങ ഉണ്ടാവും, മത്തങ്ങ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഇല തോരൻ വെക്കാമെന്ന് വിചാരിച്ചാൽ നട്ടിരുന്നത്. പിന്നെ ഇത് ചെറുപയറായിരുന്നു കേട്ടോ, ചെറുപയറൊക്കെ ഇപ്പോൾ ഉണങ്ങി തുടങ്ങി. പിന്നെ കുറേ അച്ചിങ്ങ പയറും കിട്ടി എനിക്ക്. വീണ്ടും ചെറുതാകുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ല പൂ വരുന്നുണ്ട്, പൂവും കായായിട്ടാണ് വരുന്നത്. ഇത്ര ചെറുതായിട്ട് തന്നെ ഇവിടെയൊക്കെ മറ്റേ ഇത് നിൽക്കുന്നുണ്ട്, പൂവ് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ നല്ല ചൂട് വരുമ്പോൾ അങ്ങോട്ട് തണുപ്പിപ്പോൾ ഏകദേശം തണുപ്പായി തുടങ്ങി, എന്നാലും ചൂട് വരുമ്പോൾ ശരിക്കും ഇതങ്ങോട്ട് കരിയും. അപ്പം ഇതാണ് എനിക്ക് ഈ ഞൊട്ടാഞ്ഞൊടി എന്ന് പറഞ്ഞ പ്ലാന്റ് നാലെണ്ണം ഉണ്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ആദ്യം നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ ഉള്ള സാധനമാണ്, പക്ഷേ എനിക്കതിൻ്റെ ഗുണങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ഗുണങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഈ ഇവിടെ നാട്ടിൽ വളരുന്ന എല്ലാ പ്ലാന്റ്സും ഇവിടെ വളരും. അപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ ഇങ്ങനെ പുറത്തെ പൂഴിമണ്ണാണ്, ഇവിടുത്തെ മണ്ണേ കണ്ടോ, ഞാൻ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് ഞാൻ ഇതുപോലെ പൂഴിമണ്ണാണ് കേട്ടോ, കണ്ടോ. ഇത് ഞാൻ ഇങ്ങനെ മണലാണ്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമനുസരിച്ച് ഞാൻ എൻ്റെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ വെള്ളം വാങ്ങുന്ന ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയുണ്ട്. എനിക്ക് കുറച്ച് ചാണകപ്പൊടി വാങ്ങി ഞങ്ങളുടെ ഒരു അറബി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടാണ് അത് കുറച്ച് ഇട്ട് കൊടുക്കും. ഇതുപോലെ ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് ഡെയിലി ഉള്ള വേസ്റ്റ് കൊണ്ട് ഇടും. എന്നിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കും, കുറച്ച് ചാണകം ഇടയ്ക്കിടും, കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കും. 10-20 ദിവസമാകുമ്പോൾ നന്നായിട്ട് ഇത് വെജിറ്റബിൾ എല്ലാം മണ്ണിലേക്ക് അലിഞ്ഞിറന്നിട്ടുണ്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഈ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇവിടുത്തെ പ്ലാന്റ്സ് ഇവിടുത്തെ നമ്മൾ ഈ മണലെടുത്തിട്ട് ആ മണൽ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുമ്പോൾ അതിൽ കറുക മുളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സാധനങ്ങൾ, പിന്നെ നമ്മുടെ ഈ ശിവലിംഗത്തിലൊക്കെ ഇടുന്ന എരിക്ക്, ഞാൻ എരിക്കിൻ്റെ തയ്യെ കാണിച്ചുതരാം, അതെല്ലാം ഇതിൽ നിന്ന് മുളച്ച് വന്നതാണ്. അപ്പോൾ ഈ വിത്ത് ഇവിടെ കിടക്കുന്ന മണലിനകത്ത് പല പ്ലാന്റ്സിന് വിത്തുകളുണ്ട്. ഇവിടെ ഈ മഴയില്ലാത്ത കാരണം അതൊന്നും മുളച്ച് വരത്തില്ല. ഇപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വിത്തുകളൊക്കെ അങ്ങനെ മുളച്ച് വന്നാണ് എനിക്ക് ഈ ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞൊടിയൻ ചെടി. അപ്പോൾ അതിനകത്ത് 4 ചട്ടിയിൽ മുളച്ച് വന്നിട്ടുണ്ട്, 4 കായുണ്ടായി തുടങ്ങി. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ടിപ്പോൾ ഡെയിലി എനിക്കൊരു 3-4 കിട്ടും. പിന്നെ നല്ല മഞ്ഞയാവുന്നില്ല, അത് കുറച്ചങ്ങ് പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് ഇതിൻ്റെ ഇല അങ്ങ് അതങ്ങ് വാടി തുടങ്ങുന്നു. അപ്പോൾ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനത് പറിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായി വിശദമായി കാണാം. ഈ ചട്ടിയിൽ ഞാനിത് പച്ചമുളകിൻ്റെ തൈയാണ് കേട്ടോ. പച്ചമുളക് എനിക്ക് കുറേയും കിട്ടി, കാരണം എൻ്റെ വറ്റൽമുളകിൻ്റെ ചട്ടിയിൽ ഞാൻ വറ്റൽമുളക് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പാത്രത്തിൻ്റെ അടിയിലുണ്ടായ അരി മുഴുവൻ ഞാനിവിടെ വിതറി. അപ്പോൾ ഒത്തിരി ഉണ്ടായി. അപ്പോൾ എനിക്ക് നടാൻ സ്ഥലവും ഇല്ല, സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാം പറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ചാണകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് വളർന്നേനെ. അപ്പോൾ അത് ഞാൻ ഉള്ള സ്പേസിൽ നട്ട് വെച്ചേക്കാണ്. ഇത് ചില മുളകിലൊക്കെ പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചീരയുടെ തൈയുണ്ട്, പിന്നെ ഞൊട്ടാഞ്ഞൊടിയൻ്റെ മുട്ടാമ്പിളി, ഞൊട്ടാഞ്ഞൊടിയം, ഞൊട്ടങ്ങ, അങ്ങനെ പല പല പേരുകളിലൊക്കെ അറിയപ്പെടും. ഇതിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഞാൻ വിശദമായി കാണിക്കാം കേട്ടോ. കണ്ടോ, ഇതേ ഇത് പഴുക്കാറായിട്ടുണ്ട്, ഇതേ പച്ചയുണ്ട്, മറിച്ചുണ്ടായിട്ടുണ്ട്. ഞാൻ ഡെയിലി പറിക്കാറുണ്ട്, ഇത് രാവിലെ ഞാൻ നനയ്ക്കാൻ വരും, അപ്പോൾ ഞാൻ പറിച്ചെടുക്കും. പുളി കലർന്ന കൈ പുളിയോട് കൂടിയ മധുരമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം കാണാനില്ല. അല്ല, കുട്ടിക്കാടിലൊക്കെ ഇഷ്ടംപോലുള്ള സാധനമാണിത്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ മുളകിൻ്റെ അരി പാവി മുളപ്പിച്ചത് ചട്ടിയിൽ ഉണ്ടോ. ഇപ്പോൾ കറുക വരെ, ഇത് ഈ കറുക ഞാൻ ഗണപതിയുടെ ഇതായിരുന്ന ഞാൻ കറുകമാലയുടെ പോലെ കൊണ്ട് ഈ കറുക വളർന്നിട്ട് കളഞ്ഞില്ല. അല്ലാത്ത വളരുന്ന പുല്ലൊക്കെ ഞാൻ പറിച്ചെളിയാറുണ്ട്. ഇത് ഇഷ്ടംപോലെ എനിക്ക് മുളക് അരി പാവിയിട്ട് മുളക് മൊത്തം ഉണ്ടായി നിൽക്കുക. ഇതെല്ലാം കാക്കിയൊന്നും അറിയില്ല, ഇങ്ങനെ തിക്കായിട്ട് നിൽക്കണ കാരണം. ഇത് ശംഖുപുഷ്പമാണെന്ന് എനിക്ക് തോന്നുന്നു, ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്. പക്ഷേ ഇത് ഞാൻ പുതിന നട്ടിട്ടുണ്ട് കേട്ടോ, ചെടിയുടെ ഇല പുതിന കണ്ടോ, ദേ പുതിന. അപ്പം ഞാൻ ഈ പുതിന രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് കുടിക്കും. ഇത് കാരണം പുതിന കാണാൻ പറ്റില്ല കണ്ടോ.
ഞാൻ പുതിന വെള്ളത്തിലിട്ട് കുടിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് രണ്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോവാറ്. രണ്ട് പുതിനയുണ്ട് ഇവിടെ, ഇടയിലൊരു പുതിന കൂടി. അതെ, രണ്ടെണ്ണം ഞാൻ പിന്നെയും നട്ടിരുന്നു ഉണ്ടോ, പിന്നെ അത് കൊലയായിട്ട് മുളച്ചു വന്നു. ഞാൻ ഇടയ്ക്ക് ഞാൻ നുള്ളി കൊടുക്കും, നുള്ളി കൊടുത്തു കഴിയുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് മുളച്ച് വരും. അപ്പോൾ നേരായിട്ട് സ്ട്രെയിറ്റ് പോകുമ്പോൾ കോല് പോലെ പോകും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കും ഞാൻ. ഇതൊരുവിധം ചീരയാണ് ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണുന്നത്, അപ്പോൾ അതുണ്ട്. പിന്നെ കൂടുതലും ഞാനുള്ളത് ചെറുപയർ, കടല, പിന്നെ ഉലുവ അതെല്ലാം മുളപ്പിച്ചിടാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും എനിക്ക് ചെറുപയറിൻ്റെ ഇല തോരൻ വയ്ക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഞാൻ ഉള്ള സ്പേസ് കുറവായിരുന്നു എല്ലാത്തിലും മുളക് തൈ നട്ടുവെച്ചിട്ടുണ്ട്. ഇനി പയറിൻ്റെ ഇല ഇപ്പോൾ നട്ടേക്കുന്ന പറക്കാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ പയറിൻ്റെ ഇലയും ഈ മത്തയുടെ ഇലയും എല്ലാം കൂടി കൂടി ഒരു ദിവസത്തേക്കുള്ള തോരൻ്റെ വയ്ക്കാനുള്ള ആയിട്ടുണ്ട്. തക്കാളി, ഇപ്പോൾ വാങ്ങുന്ന തക്കാളി തന്നെ അപ്പുറത്ത് ഞങ്ങളുടെ ഈ ഇതിൻ്റെ അപ്പുറത്ത് വേറെ അറബ്സ് നട്ടേക്കുന്നതിൽ തക്കാളി ഉണ്ടായി തുടങ്ങി ഇഷ്ടം പോലെ. ഇവിടെ നന്നായിട്ട് തക്കാളി ഉണ്ടാവും കേട്ടോ. ഇതേ ഇതിനകത്തുണ്ട്, ഇപ്പോൾ മൂന്നെണ്ണ ഇലയും കാണിക്കുന്നു ഉണ്ടോ. ഇത് ചെറിയ തൈയാട്ടോ ഉണ്ടായി വരുന്നുള്ള ഇത് ഉണ്ടോ ചെടി. ഇനി ഇതേ എൻ്റെ തക്കാളിയിൽ മുട്ടിട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്നാല് തക്കാളിയുണ്ട്. പിന്നെ ഞാൻ ഈ നല്ല ഗ്യാസുള്ള മുളകിലെ എരിവുള്ളത്, ആ മുളകാണെങ്കിൽ അത് ഞാൻ നട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, ഏതൊക്കെയോ മുളച്ചിട്ടുണ്ട്. ഇതും വേറൊരു ഗോൾഡൻ ബെറിയാണ്. ഇതിനകത്ത് ഞാൻ മുളകുണ്ട്. എല്ലാ ദിവസവും ഈവനിങ്ങിലാണ് ഞാൻ വെള്ളം ഒഴിക്കാൻ വരുന്നത്, വെള്ളം ഒഴിക്കാറായിട്ടുണ്ട്. പക്ഷേ ഈ ചട്ടിയിൽ നട്ടേ ചട്ടിയിൽ ഞാൻ കുറേ സാധനങ്ങൾ നട്ടു. ലേറ്റസ്റ്റായിട്ട് ഞാൻ അതിനകത്ത് ഒരു പുതിനയുടെ തണ്ടും കൂടെ നട്ടു, പക്ഷെ അത് മുളച്ചിട്ടില്ല. കുറേ മുളക് നട്ടിട്ടും മുളച്ചിട്ടില്ല. പക്ഷേ ഇത് മത്തങ്ങയുടെ തൈ മുളച്ചു വന്നിരിക്കുന്നത്. പിന്നെ മുളക് തൈ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഇത് കടലയുടെ തൈ കേട്ടോ. ഈ കടല മുളയ്ക്കുമ്പോൾ ഇതിനകത്താണ് ഇത് നിറച്ച് മുള്ള് കണ്ടോ, മുള്ള് ഇവിടെ മുള്ള് കൊണ്ടുവരും കടലയുടെ ഇതിന്. ഇത് ഇതൊരു തക്കാളിയുടെ തൈയാണ്. പിന്നെ ഇതേ അച്ചിങ്ങപ്പയർ ഉണങ്ങി തുടങ്ങി കണ്ടോ, ഇത് ആദ്യം പൊക്കം വെച്ചിട്ടില്ല, അതേ നല്ല പൂ വന്ന് തുടങ്ങി കണ്ടോ, വേറെ ഒരെണ്ണത്തിൽ പൂ. പിന്നെ ഇതേ കുറേ ഉണങ്ങി നിൽക്കണോ അച്ചിങ്ങപ്പയർ, ഇത് ഞാൻ പറിച്ചില്ലായിരുന്നു. ഇതിനകത്തൊക്കെ തക്കാളിയുടെയൊക്കെ മുളച്ച് വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് ഈ മുളകിലാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. അതിനകത്ത് മുട്ട വന്നു തുടങ്ങി, പിന്നെ ഇതിനകത്ത് മുട്ടില്ലാത്തുണ്ട്. പിന്നെ ഒരു ചീരയുണ്ട്, ആ ചീര പൂത്തു തുടങ്ങി. പിന്നെ തക്കാളിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആറേഴ് ചട്ടീരാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ടാ കലയെന്ന്. പിന്നെ അതിന് ഞാൻ നമ്മുടെ എരിക്കിൻ്റെ ഇതില്ലേ, നമ്മൾക്ക് കാലുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതും വെള്ളം തിളപ്പിച്ചും മുട്ടുവേദന അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റുവേദനയ്ക്കൊക്കെ നല്ലതാണത്, ചൂടാക്കി അതിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റുവേദന മാറുമെന്ന് പറയുന്നത്. ആ എരിക്കും പൂവിൻ്റെ തൈ ഇതൊക്കെ തന്നെ മുളച്ചു വരുന്ന അതിനകത്തും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഇടയിലായിട്ടൊരു പയറിൻ്റെ തൈയുണ്ട്, തക്കാളിയുണ്ട്. ഇത് നട്ടാഞ്ഞോടി ഞാൻ പഴുത്തിട്ടുണ്ട് കേട്ടോ. തൊട്ട് ഇപ്പം പഴുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും മഞ്ഞ ആവുന്നില്ല, അതിനുമുമ്പ് ഇതുപോലെ തന്നെ വാടി ഇപ്പം നിലത്ത് ചാടി പോയിരിക്കുന്നത് ഞാൻ എടുത്തു. വേറെ ഒരെണ്ണമുണ്ട്, നമുക്ക് അതും കൂടി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. രാവിലെ ഞാൻ കുറച്ചധികം പറിച്ചിരുന്നു, അപ്പം എനിക്ക് മൂന്നെണ്ണം കിട്ടി. ഇതാണ് നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ. ഈ ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഞാൻ അതിൻ്റെ ചെടീനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ നട്ട് എനിക്കിങ്ങനെ തൈ കിട്ടി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അറിയാം. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ തോട്ടത്തിലോ പറമ്പിലോ കാണുന്ന നിങ്ങൾ എന്തായാലും പറിച്ചു കളയത്തില്ല. ഇത് കഴിക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും, അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ്. ഇതിൻ്റെ വില കിട്ടാലും ഞെട്ടും. ഇതിൻ്റെ വില ഒരു പഴത്തിന് 17 രൂപയാണ് UAE. ഞാനിവിടെ മസ്കറ്റിൽ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ആ ബെറീസൊക്കെ ഇരിക്കുന്ന സെക്ഷനിൽ കംപ്ലീറ്റ് പോയി നോക്കിയിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനത്തെ ബെറി വേറെ ബ്ലൂബെറീസും സ്ട്രോബെറി അങ്ങനത്തെ വേറെ ബെറീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഗോൾഡൻ ബെറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതിൻ്റെ ജന്മദേശം പെറു എന്ന സ്ഥലം, ആ സ്ഥലമാണ്. ഇനി ഇത് 10 എണ്ണത്തിനുള്ള UAE ഒരു പാക്കറ്റിന് 10 എണ്ണത്തിന് 9 ദിർഹമാണ് ഇതിൻ്റെ വില. ഇപ്പം നമ്മുടെ തൊടിയിലും ഒക്കെ കാണപ്പെടുന്ന ഈ കാട്ടുചെടിയാണിത്. ഇത് സാധനം ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടും. ഇതിൻ്റെ പേര് ഇപ്പം ഞൊട്ടങ്ങ, മുട്ടാമ്പിള്ളി, മുട്ടാമ്പിള്ളി, ഞൊറിഞ്ഞൊട്ട, അങ്ങനെ ഒത്തിരി പല പല ഞൊട്ടാഞ്ഞൊടിയൻ പല പല പേരിൽ അറിയപ്പെടുന്നു ഈ ചെടി.
ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ശരീര വളർച്ചയ്ക്ക്, ബുദ്ധിവികാസത്തിന്, പിന്നെ വൃക്ക തകരാറിന്, മൂത്ര തടസ്സം മാറാൻ, പിന്നെന്താ ഇതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുളിയും മധുരവും കലർന്നതാണ്. ഭയങ്കര അമൂല്യമായ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഞൊട്ടാൻതുടിയൻ. ഇത് ത്വക്ക് രോഗത്തിന്, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ, അതുപോലെ തന്നെ നാരങ്ങയെക്കായും കൂടുതൽ വിറ്റാമിൻ സി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞൊട്ടാൻതുടിയൻ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിനകത്ത് ധാരാളം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഷുഗർ കൃത്യമാക്കാനും കൊളസ്ട്രോളിനും എല്ലാം കൃത്യമാക്കാനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ പഴം കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലുകളുടെ വളർച്ചയ്ക്ക്, എല്ലുകൾക്ക് പേശിക്ക്, പിന്നെ നമ്മുടെ കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിനകത്ത്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ വാദം തുടങ്ങിയ അവസ്ഥയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ മാറ്റമുണ്ട്. പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. തടി കുറയ്ക്കാൻ വേണ്ടി സാലഡ് രൂപത്തിലൊക്കെയാണ് ഇത് കഴിക്കാം. പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ ശരിയാക്കാൻ വേണ്ടി നീർക്കെട്ട്, ആദ്യ നീർക്കെട്ടിൻ്റെ വേദന, പനി ജലദോഷമൊക്കെ അത് മാറേൻ്റെ ഇലയും തണ്ടൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് കുടിക്കാം. പിന്നെ ക്യാൻസർ ഇപ്പോൾ സ്തനത്തിൻ്റെ പോസ്ട്രേറ്റ്, മലാശയം, ശ്വാസകോശം, ഉദരം, ഈ 5 ഇടങ്ങളിലുള്ള ക്യാൻസർ തടയാനും സഹായിക്കുന്നുണ്ട്. ഈ ക്യാൻസർ ഉള്ളവർക്കാണെങ്കിൽ അത് മാറ്റാനാണെങ്കിലും ഇതിൻ്റെ പഴം കഴിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. കരള്, വൃക്ക മുതലായവയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ അൾസിമേഴ്സ്, മാറൻ അപസ്മാരം എന്നിവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അതിനും നല്ലതാണ്. തുടങ്ങി ഇനിയും ഇഷ്ടംപോലെ ഗുണങ്ങളുണ്ട്. ഇപ്പം രക്ത ശുദ്ധീകരിക്കാൻ, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ വളരെ വളരെ നല്ലതാണ് നമ്മുടെ ഈ പ്ലാന്റ്. എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഇതിന് വെള്ളം വേണം. ഞാനിപ്പോൾ ചൂടുള്ള സ്ഥലത്താണെങ്കിലും ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് വളർത്തിയെടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം കേട്ടോ. ഞാൻ മുകളിൽ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് പൊട്ടിച്ച് കാണിച്ചുതരാം. ഇത് ഞാൻ ഇതിൻ്റെ എടുത്തതാണ്. 4 എണ്ണം കിട്ടി. ഒരെണ്ണത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് 17 രൂപയാണ്. അത്രയ്ക്ക് വിലയുള്ള ഫ്രൂട്ടാണിത്. നമ്മളുടെ ഒരു മാങ്ങയോ അങ്ങനെ അതിനൊക്കെ അതിനൊന്നും അത്രയും രൂപ ഉണ്ടാവില്ല, 17 രൂപ ഒരെണ്ണത്തിന് അല്ലേ. അപ്പം അത്രയും ഗുണം, അത് ഗുണമാണെങ്കിൽ ഭയങ്കരമായ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കാട്ടുചെടിയായിട്ട് വളരുന്ന സാധനമാണ്. അപ്പം നിറച്ച് വെള്ളം വേണം അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കാണുകയാണെങ്കിൽ വെറുതെ ഇതിൻ്റെ പോരണ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പഴം എടുത്തിട്ട് ആ പഴം ഒരു ചട്ടിയിൽ നമ്മളിങ്ങനെ മണലും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ട് വെള്ളമൊഴിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മുളച്ച് വരും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ തൈ ഉണ്ടാക്കും, ഒത്തിരി സീഡ് ഉണ്ടാകും. അത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ നല്ല, അപ്പോൾ എല്ലാവരും കിട്ടുന്ന ആൾക്കാരൊക്കെ വാങ്ങി കഴിക്കുക, ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.